ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. അതായത് ഞാൻ ഏൺ ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഒരു 7-8 പ്രാവശ്യം വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതും ഗൂഗിൾ പേയിലോട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഈ ഒരു ഏർണിങ്സ് ഉണ്ടാക്കാന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മാത്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. ഇതില് മാത്സ് എന്ന് കേട്ടിട്ട് ആരും പേടിച്ച് പോകേണ്ട കാര്യമില്ല. കാരണം ഭയങ്കര ടഫായിട്ടുള്ള മാത്സ് പ്രോബ്ലംസ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന 1 ഡിജിറ്റ് അല്ലെങ്കിൽ 2 ഡിജിറ്റ് ഒക്കെയുള്ള മാത്സ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ 8-5 അല്ലെങ്കിൽ 85+10 അങ്ങനെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നമുക്ക് കൂടുതൽ കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കിതിൽ നിന്ന് ഗൂഗിൾ പേയിലോട്ട് അല്ലെങ്കിൽ ഫോൺ പേയിലോട്ട് പേടിഎമ്മിലോട്ട് ഏതിലോട്ട് വേണമെങ്കിലും വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അതും വെറും 70 രൂപ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 8-ൽ പ്രാവശ്യം വിഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വിഡ്രോ ചെയ്തെടുക്കുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് റെഡീം ചെയ്തിട്ട് 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 1-2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്താലാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് കിട്ടുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ വിഡ്രോ ചെയ്ത് അപ്പം തന്നെ ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു 1/2 മണിക്കൂർ മുമ്പ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതും 2 പ്രാവശ്യമായിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. 2 എൻ്റെ വാലറ്റിൽ നിന്ന് അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗൂഗിൾ പേ വെച്ചിട്ടാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ ഇത്ര ഏർണിങ്സ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ലൈവായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ഒക്കെ സോൾവ് ചെയ്തിട്ട് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോം ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ജെനുവിൻ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ്. അതുപോലെ ഇതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടിട്ട് വരാം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് സോൾവ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഏൺ ചെയ്തിട്ടുള്ള വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. മാത് പ്ലസ് എന്നാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേര്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിലുള്ള ഒരു അപ്ലിക്കേഷനാണ്. 4.4 റിവ്യൂസ് കാര്യങ്ങളൊക്കെയുള്ള റേറ്റിങ്ങും കാര്യങ്ങളൊക്കെയുള്ള അപ്ലിക്കേഷനാണ്. അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഇതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അതുവഴി നിങ്ങൾക്ക് കയറാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് മാത് പ്ലസ് കൊടുത്താൽ മതി. അതിനുശേഷം പ്ലേ എന്ന് പറഞ്ഞ ഓരോ ഓപ്ഷനാണ് ഞാൻ എടുക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് ഈ ഒരു അപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് കേട്ടോ. നിങ്ങളുടെ ഇൻസ്റ്റാൾ അല്ല ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക. ജസ്റ്റ് ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നോർമൽ അപ്ലിക്കേഷനുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഓഫേഴ്സ് അവൈലബിൾ, കംപ്ലീറ്റ് ദി ഓഫേഴ്സ് ആൻഡ് ഏൺ ഗോൾഡ് ഫാസ്റ്റർ, കംപ്ലീറ്റ് ഇറ്റ് നൗ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ അത് കാണിക്കും. നിങ്ങൾക്ക് അത് ജസ്റ്റ് വായിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഞാനിവിടെ ക്ലോസ് കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ അക്കൗണ്ടാണ്. ഞാൻ ഓൾറെഡി ഏൺ ചെയ്തിട്ടുള്ള എൻ്റെ വാലറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ബാലൻസാണ് ഇവിടെ കാണിക്കുന്നത്. 37 രൂപയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോരോ പ്രോബ്ലംസ് മാച്ച് ചെയ്തിട്ടാണ് മെയിനായിട്ടും ഏൺ ചെയ്യേണ്ടത്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. അത് കൂടാതെ തന്നെ ഞാൻ എത്രത്തോളം ഏൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം. ഞാൻ എത്ര വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഓരോരോ ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇത്ര സെക്കൻഡ്സ് ആണുള്ളത്. ജസ്റ്റ് അത് കംപ്ലീറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇനി ജസ്റ്റ് ഒരു 3 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഡ്സ് കഴിഞ്ഞ് പിന്നെ നമുക്കിത് ക്ലോസ് ചെയ്ത് വിടാൻ പറ്റും. ഓക്കെ, ഇവിടെ തന്നെ ഈ ഒരു സൈഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ക്ലോസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര ആഡ്സ് വാച്ച് ചെയ്തു എന്നുള്ളത് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഏർണിങ്സും വാലറ്റിലോട്ട് കൂടിക്കൊണ്ടിരിക്കും. പിന്നെയുള്ളത് മെയിനായിട്ടും മാത്സ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ പ്ലേ ക്വിസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇതിലൊരു സിമ്പിൾ ആയിട്ടുള്ള മാത്സ് പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യുക. 3-2 എത്രയാണ്? 1 ആണ്. സബ്മിറ്റ് ചെയ്യാം. യു ആർ കറക്റ്റ്. 20 ഗോൾഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരോ കറക്റ്റ് ആൻസറും നമുക്ക് 20 ഗോൾഡ് വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ കളക്ട് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞിട്ട് എഗെയിൻ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ആഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ മെയിനായിട്ടും ഈ ഒരു അപ്ലിക്കേഷൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്സ് ആണ്. ജസ്റ്റ് ഇത് ഒരു 4 സെക്കൻഡ് 5 സെക്കൻഡിലെ ആഡ്സ് മാത്രമായിരിക്കും കേട്ടോ. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 1-ാമത്തെ ക്വസ്റ്റ്യൻ, ഇനി 2-ാമത്തെ ക്വസ്റ്റ്യൻ, 3-1 എത്രയാണ്? അപ്പോൾ 2 കൊടുക്കാം, എഗെയിൻ സബ്മിറ്റ് കൊടുക്കാം. നമുക്കിത് ഇതിൻ്റെ ഉത്തരവും കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. വീണ്ടും കളക്റ്റ് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു ആഡ് വരും. ജസ്റ്റ് ഒരു 4 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് ആയിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് ഓരോരോ ആഡിന്. അപ്പോൾ ചില ആഡിനാണെങ്കിൽ നമ്മൾ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ സെക്കൻഡ്സ് പോകുന്നില്ലേ, അത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാലാണ് നമുക്കിത് ക്ലോസ് ചെയ്ത് ഇടാൻ പറ്റുക. ബാക്ക് പോകാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവരുടെ റവന്യൂയിൽ നിന്ന് നമ്മൾ ഇതുപോലുള്ള മാത്സ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ഈ ആഡ്സ് വാച്ച് ചെയ്യുന്നതിലൂടെ തന്നെ അവർക്ക് ഏർണിങ്സ് കിട്ടുന്നുണ്ട്. അത് ത്രൂ തന്നെയാണ് നമുക്കും ഇവർ റവന്യൂ ആയിട്ട് പേ ചെയ്യുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലോസ് ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എഗെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിൽ മാത്സ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഏർണിങ്സ് കാണാം. നമുക്ക് 13 ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 40 ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ ഇതിൽ പ്ലേ ടൈം എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ വീഡിയോ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗെയിംസൊക്കെ പ്ലേ ചെയ്തിട്ട് ഗോൾഡ് നമുക്കിതിൽ ഏൺ ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഗോൾഡ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, ആ ഓപ്ഷനുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ ഉള്ളത് സർവേസ് ഫില്ല് ചെയ്തിട്ടാണ്. സർവേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വലിയ എമൗണ്ടിൻ്റെ സർവേസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സർവേ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഓഫർ വാൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ വ്യൂ മോർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ സർവേയുടെ ആണെങ്കിലും വ്യൂ മോർ കൊടുത്താൽ മതി. ഓഫർ വാൾസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്. നോർമലി അപ്ലിക്കേഷനുകളൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് അറിയാം, ഓരോരോ വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതൊക്കെയാണ് ടാസ്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് ഹോം പേജ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏൺ ചെയ്യേണ്ട മെത്തേഡ്സ് ഒക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഗോ ടു വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വാലറ്റിലോട്ട് പോവുകയാണ്. നമുക്കിതിൽ ഞാൻ ഇതുവരെയായിട്ട് വിഡ്രോ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പം ഞാൻ വിഡ്രോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ UPI വെച്ചിട്ടാണ്. കറൻ്റ്ലി വിഡ്രോ ചെയ്തിട്ടുള്ളത് UPI വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇതുവരെ റെഡീം ചെയ്തിട്ടുള്ള എമൗണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 34 മിനിറ്റ് മുമ്പ് വിഡ്രോ ചെയ്തിട്ടുള്ളതാണ്. അതായത് 140 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. 350 രൂപയും ഞാൻ 34 മിനിറ്റ് മുമ്പാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്നുണ്ട്. UPI വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വിഡ്രോ ചെയ്തത്. അതായത് Googlepay-ലോട്ടാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് paytm യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഫോൺപേ യൂസ് ചെയ്തുകൊണ്ടോ എന്ത് യൂസ് ചെയ്തുകൊണ്ടും വിഡ്രോ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അതിന് മുമ്പ് ഞാൻ വിഡ്രോ ചെയ്തിട്ടുള്ള ഏർണിങ്സ് നിങ്ങൾക്ക് കാണാം. 1050 രൂപ റിഡീം ചെയ്തിട്ടുണ്ട്. അതുപോലെ 1-2 ഇറേഴ്സ് ഒക്കെ വന്നിട്ട് ഞാൻ എഗെയിൻ ചെയ്തപ്പോഴാണ് കിട്ടിയത്. അതിന് മുമ്പ് 700 രൂപ റിഡീം ചെയ്തിട്ടുണ്ട്. 1050 രൂപ റിഡീം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 350, ഒരുപാട് പ്രാവശ്യം 350 ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3000 മുകളിലൊക്കെ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എഗെയിൻ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് എന്ന് പറഞ്ഞ ഐക്കണാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് മിനിമം 70 രൂപ കഴിഞ്ഞാൽ റിഡീം ചെയ്യാൻ പറ്റും. 35,000 രൂപ വരെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതും Googlepay ഓപ്ഷനൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ 7 രൂപ ബോണസ് ആയിട്ട് കിട്ടും. അപ്പോൾ അവർ ഏൺ ചെയ്തിട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് എഗെയിൻ ഏർണിങ്സ് കിട്ടും. അതായത് നിങ്ങൾ റെഫർ ചെയ്യുന്ന ആൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 7 രൂപ കിട്ടും. അവർ ഏൺ ചെയ്തിട്ട് അവരുടെ ബാലൻസ് ഇപ്പോൾ 70 രൂപ കഴിഞ്ഞാൽ അവർ ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യുമല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് കമ്മീഷനായിട്ട് 17 രൂപ കിട്ടും. അവർ വിഡ്രോ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ടും ഏൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഡീറ്റെയിൽസ്. എല്ലാവരും ട്രൈ ചെയ്യുക, ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്.